ഇപ്പോൾ ഈ ജാതി നിൽക്കുന്ന ഏണ്ടൊരു നമ്മൾ സ്ഥലത്തിൻ്റെ ചുറ്റളവ് നോക്കുകയാണെങ്കിൽ ഒരു 8 സെൻറ് സ്ഥലത്തായിരിക്കും ഈ ജാതി നിൽക്കുന്നത്. അപ്പോൾ അത്രയും ചുറ്റളവ് നിൽക്കുന്നതാണ്. ഈ ജാതി നമുക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 40,000 രൂപ കായ്ക്കുവാണെങ്കിൽ ഒരു 50,000 രൂപയുടെ വരുമാനം ഈ ജാതി നമുക്ക് കിട്ടും. എന്നു വെച്ചാൽ ജാതി ഇപ്പോൾ എന്നു വെച്ചാൽ ഈ ചെറിയ ജാതിയുടെ ഒരു കമ്പിൻ്റെ ഒരു ചെറിയ ജാതിയുടെ ഒരു മുഴുപ്പുണ്ട് ഇതിൻ്റെ ഒരു കമ്പിന്. ഇവിടെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ ജാതികൾ, അതായത് ഒരു 25-30 വർഷം പഴക്കമായ ജാതികൾ നമുക്ക് വേണ്ട ഒരു 10-40 എണ്ണത്തോളം ഉണ്ട്, 30 വർഷം പഴക്കമായത്. പിന്നെ നമുക്കുള്ളത് ഏറ്റവും പഴയ ജാതി എന്ന് പറഞ്ഞാൽ നമുക്ക് 62 വർഷം പഴക്കമുള്ള ഒരു ജാതിയുണ്ട്. അതായത് ഹൈ റേഞ്ചിൽ ഏതാണ്ട് ആദ്യത്തെ ജാതി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. വേറെ ഉള്ളവർക്കും അറിയത്തില്ല ഉണ്ടോ ഇത്രയും പ്രായമുള്ള ജാതികളൊന്നും അറിയത്തില്ല. അതിന് വെച്ചാൽ ഇതിനൊക്കെ പൂർവികർക്കാണ് നമ്മൾ നന്ദി പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ജാതി വെച്ച് എന്നെ കൊണ്ടോ ഒന്നും ഇതുപോലെ വളർത്താൻ പറ്റില്ല. അപ്പം പൂർവികരാണ് ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ആളുകൾ. അവർക്കൊന്നും ഇതിൻ്റെ കാപലം കാണാനോ ഇതിൻ്റെ വളർച്ച കാണാനോ പറ്റിയില്ല. അതിൻ്റെ ഒരു ദുഃഖമുണ്ട്. അപ്പം നമുക്ക് സാധിച്ച അവർ ചെയ്ത നല്ല പ്രവൃത്തി കാരണമാണ് നമുക്ക് ഇങ്ങനെ കൃഷിയിലേക്ക് വരാനും ഇത്രയും വലിയ ജാതികൾ നമുക്ക് ഇങ്ങനെ പരിചയപ്പെടുത്താൻ തന്നെ ഒരു വലിയ ഇതുണ്ടായത് അതുകൊണ്ടാണ്. നമസ്കാരം, ആന്റണി മുനിയറ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ജാതി കൃഷിയിടത്തിലാണ്, ഇടുക്കി ജില്ലയിലെ പാറത്തോട്ടിൽ വള്ളംപുരയുടെ ബിനോയിയുടെ ജാതി കൃഷിയിടത്തിൽ. ഒരുപക്ഷെ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ജാതി മരമാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്നത്. 62 വർഷക്കാലത്തെ പഴക്കമുണ്ട് ജാതി മരത്തിന്. ഈ നാടൻ ജാതി മരത്തിൽ നിന്ന് 50,000 രൂപയോളം ആദായം ഒരു വർഷം ലഭിക്കും. അപ്പോൾ ഈ ജാതി മര കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പഴക്കമുള്ള ജാതി, 62 വർഷം പഴക്കമുണ്ട്. അപ്പോൾ നേരത്തെ ഇത് നാട്ടിൽ നിന്ന് നമ്മുടെ കാരണന്മാരായിട്ടുള്ള ആളുകൾ, പപ്പയുടെ ചേട്ടൻ ഉണ്ടായിരുന്നു, ചേട്ടൻ കൊണ്ട് വെച്ചതാണ്. പപ്പയുടെ ചേട്ടനായിരുന്നു, പുള്ളി മരിച്ചുപോയി. അപ്പം പുള്ളി ഉണ്ടായിരുന്ന കാലത്ത് വരെ നമുക്ക് ഇത് ഒരു മീഡിയം മുഴുപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. പക്ഷേ ഇപ്പോൾ ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ എത്തുന്ന വണ്ണം കൊണ്ട് ചോടുന്ന തന്നെ രണ്ട് പൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് കൃത്യമായിട്ടാണ് എങ്കിലും ഒരു 100 അടിക്കും മേളിൽ ഹൈറ്റുണ്ട് ഈ ജാതിക്ക്, 100 അടിക്കും മേളിൽ. അതിൻ്റെ അകത്ത് നിറച്ച് ചേർന്നിരിക്കാണ്. ഇതിൻ്റെ ഈ പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ കായ് ചെറിയ കായകളായി വരുന്നുള്ളൂ. നമ്മൾ മഴയത്ത് ഒത്തിരി കാ പോയി. 2018 ശേഷം ശരിക്കും ജാതി നമുക്ക് കായ്ച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ജാതി നമുക്ക് കായ്ക്കുവാണെങ്കിൽ നമ്മുടെ പറമ്പിൽ നമുക്ക് ഒരു 5 ലക്ഷം രൂപയുടെ ജാതിക്ക് കിട്ടാനുള്ള ജാതി നമ്മുടെ പറമ്പിലുണ്ട്. പക്ഷേ എന്നു വെച്ചാൽ ഇപ്പം പല കാരണങ്ങൾ കൊണ്ട് ഈ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ടൊക്കെ ഇത് ജാതി നമുക്ക് ശരിയായ കാഫലം കിട്ടുന്നില്ല. എങ്കിൽ പോലും നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ജാതി നിൽക്കുന്ന ഏണ്ടൊരു നമ്മൾ സ്ഥലത്തിൻ്റെ ചുറ്റളവ് നോക്കുകയാണെങ്കിൽ ഒരു 8 സെൻറ് സ്ഥലത്തായിരിക്കും ഈ ജാതി നിൽക്കുന്നത്. അപ്പോൾ അത്രയും ചുറ്റളവ് നിൽക്കുന്നതാണ്. ഈ ജാതി നമുക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 40,000 രൂപ കായ്ക്കുവാണെങ്കിൽ ഒരു 50,000 രൂപയുടെ വരുമാനം ഈ ജാതി നമുക്ക് കിട്ടും. എന്നു വെച്ചാൽ ജാതി ഇപ്പോൾ എന്നു വെച്ചാൽ ഈ ചെറിയ ജാതിയുടെ ഒരു കമ്പിൻ്റെ ഒരു ചെറിയ ജാതിയുടെ ഒരു മുഴുപ്പുണ്ട് ഇതിൻ്റെ ഒരു കമ്പിന്. അപ്പം അത്രമാത്രം കായുണ്ട്. ഇത് നല്ല ജാതിയാണ്. ഇതിന് പഴയ നമ്മൾ ഒട്ടിച്ചതൊന്നുമല്ല, അല്ലാതെ കൊണ്ടൊരു ജാതിയാണ്. എങ്കിൽ പോലും അത്യാവശ്യം നല്ല പത്രിയും നല്ല ഈടുള്ള കായുമാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് കായ്ക്കുന്ന സമയത്തൊക്കെ നല്ല രസമാണ്. ഇതിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കാനും കായ വെറുക്കാനും ഒക്കെ മഴ പെയ്തുപോലെ കിടക്കുന്നു. നമ്മൾ പറിച്ചിട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ നല്ല രസകരമായ കാഴ്ചയാണ്. ഇതിപ്പോൾ എല്ലാ സീസണിലും ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇപ്പോഴും പുതിയ മോഡൽ. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നേരത്തെ കാരണന്മാർ കൊണ്ടുവന്നതിൽ 1-2 ഒരു 10 ജാതികളും വന്നു. അതിൽ ഒരു നല്ല ജാതി ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ കൊലയായിട്ട് കാതിക്കുക ജാതി. അപ്പം പിന്നീട് വന്നു കഴിഞ്ഞപ്പം ആ ജാതിയാണ് നമ്മുടെ പറമ്പിൽ കൂടുതൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അത് കൊലയായിട്ട് കായ്ക്കും, നല്ല പത്രിയാണ്. പിന്നെ കാ കൂടുതലുണ്ടാകുമ്പോൾ കായ്ക്ക് മുഴുപ്പ് കുറവുണ്ട്. അപ്പോൾ നമ്മൾ വളമൊക്കെ അതനുസരിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കായ് കുറച്ചും കൂടെ മുഴുത്ത് കിട്ടും. പിന്നെ ഞാൻ വെച്ചേക്കുന്ന പുന്നത്താനം ജാതി. പുന്നത്താനം ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജാതിയുടെ തായ്മരത്തെന്നുള്ള ശരിക്കും ബഡ്ഡുകൂട്ട് എടുത്തുകൊണ്ടൊന്ന് ഒട്ടിച്ച് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ എന്നു വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്നു വെച്ചാൽ അത് ശകലം ഇതുപോലെ വിസ്താരം വെക്കില്ല. ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഈ ജാതി നിൽക്കുന്നതിന് ഒരു 8 സെൻറ് സ്ഥലത്തായിരിക്കും ഈ ജാതി നിൽക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ വിസ്താരം വെക്കില്ല, കുറേ കൂടെ നേരെ മേളിലേക്കാണ് പോകുന്നത്. എത്രയാണ് ജാതി മരങ്ങളുണ്ട്? ഇപ്പോൾ നമ്മുടെ പറമ്പിൽ ഇപ്പോൾ ഒരു 10-15 ജാതി ഇനങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കൊരു 3-4 എണ്ണമാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ കൊണ്ടുപോയി തായ്മരം വെച്ച് പിന്നെ ഒട്ടിക്കുന്നില്ലായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് 10 എണ്ണം കൊണ്ടുവെക്കും. കാരണന്മാരായിരുന്ന സമയത്ത് 10 എണ്ണം കൊണ്ടുവെക്കും. 10 എണ്ണം കൊണ്ടുവെക്കുന്നത് ചിലപ്പോൾ 4 എണ്ണമായിരിക്കും, ചിലപ്പോൾ പെണ്ണ് കിട്ടുന്നത്, ബാക്കിയുള്ള വെട്ടിക്കളയും. പിന്നീടാണ് ആ ഒരു അറിവിലേക്ക് വന്നത്. പിന്നെ ഇങ്ങനെ ഒട്ടിച്ച് നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഏകദേശം ഒരു ബാക്കി ഈ വലിയ ജാതികൾ ഒഴിച്ച് ബാക്കിയുള്ള ചെറിയ ജാതികളെല്ലാം, അതായത് ഒരു 25-30 വർഷം പഴക്കമായ ജാതികളെല്ലാം നല്ല കായുള്ള ഇനം നമ്മൾ ഒട്ടിച്ച് എടുത്തേക്കുന്നതാണ്. ഈ ജാതി മരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് തന്നെ മുകളിലേക്ക് വീണ്ടും
ഇത് ഞങ്ങൾ കുറെ കട്ട് ചെയ്ത് കളയും. പക്ഷെ ഇതിലെല്ലാം നമ്മൾ കാപിടിക്കും. ഈ ശിഖരങ്ങളിലെല്ലാം ഇതിന്റെ ഉള്ളിലും അതുപോലെ പുറമേ പിടിക്കുന്ന പോലെ ഉള്ളിലും കാപിടിക്കും. പിന്നെ നമ്മൾ ഇതിന്റെ അകത്ത് വരുന്ന ഇത് അവര് പറയുന്ന കൂടുതൽ അവർ ജാതി കൃഷിക്കാരൊക്കെ പറയുന്ന ഇത് വെട്ടിക്കളയാനാണ് പറയുന്നത് അകത്ത് വരുന്നത്. അപ്പോൾ ഒരുപാട് വെട്ടിക്കളയുന്നുണ്ട്. വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും. പക്ഷേ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇതേ കൂടെ എല്ലാം വീണ്ടും നമുക്ക് കായുണ്ടാകുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ എല്ലാം. ഇത് കണ്ടോ, ഇതേ കമ്പ് കണ്ടോ, അത്രയും വലിയൊരു കമ്പാണ്. ഒരു ജാതിയുടെ അത്ര മുഴുപ്പുള്ള ഒരു കമ്പാണ്, ഒരു ചെറിയ ജാതിയുടെ അത്ര മുഴുപ്പുള്ളൊരു കമ്പാണ് ഈ കമ്പേന്ന് മുളച്ചു പോയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രായത്തിൻ്റെ ഒരു ഇതാണ്, അത് ജാതിയുടെ പ്രായത്തിൻ്റെ ഒരു ലക്ഷണം കാണിക്കുന്നതാണ്. അങ്ങനെ ഒരു ജാതിയിൽ തന്നെ കാണുന്നത്. അത് വെട്ടി കഴിഞ്ഞപ്പോൾ അന്ന് വെട്ടാൻ പറ്റാതെന്ന്, അതിനേക്കാളും വലിയ കമ്പുകളുണ്ടായിരുന്നു, അതൊക്കെ വെട്ടി കളഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വെട്ടാൻ പറ്റാതെ ഒരു കമ്പാണ് ആ നിൽക്കുന്നുണ്ട്, അത്രയും വലിയൊരു കമ്പ്. മരത്തിൻ്റെ കാര്യത്തിൻ്റെ കായ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാണ്. ഇത് കണ്ടോ, ഇത് പൂർണ്ണമായിട്ട് ശരിക്കും അടഞ്ഞ പത്ര തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇപ്പം ഇതിനേക്കാളും നല്ല പത്രയുള്ള കാ നമ്മുടെ കയ്യിൽ ഇതുണ്ട്. അപ്പോൾ ഇതുണ്ട്, ഇത് നല്ല പത്രയാണ്. കായ്ക്ക് നല്ല ഫിനിഷിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ കഴിഞ്ഞാൽ നല്ല തിക്ക് കായായിരിക്കും. ഇതിപ്പം കായ ഇതിപ്പോൾ ലാസ്റ്റ് ആയാലാണ് ഈ കായ്ക്ക് ചെറുത്. അല്ലെങ്കിൽ കായ ഇതിൻ്റെയൊക്കെ ഇരട്ടിയോളം മുഴുപ്പുണ്ട് കായ്ക്ക് നമുക്ക്. പിന്നെ ചെറിയ കാകൾ ഇതുണ്ട്, ഇതുപോലെയുള്ള കാകളൊക്കെ കായ്ച്ചു വരുന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല. മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ പോലും കാണാൻ പറ്റത്തില്ല. അതിന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോശം നമുക്ക് സൂം ചെയ്ത് എത്തിക്കാൻ പറ്റില്ല, അത്രയും ഹൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ താഴ് സൈഡിൽ കിടക്കുന്ന കമ്പുകളിലൊക്കെ ജാതിക്ക സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ കാണത്തുള്ളൂ. ഒരു ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ പാകത്തിന് കായാകും. ഇതിൻ്റെ അകത്ത് എല്ലാം നിറച്ച് കാകളാകും ഇതിൻ്റെ അകത്ത്. ഇതിനെന്താ വളപ്രയോഗം? ഇതിന് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം രാസവളം ജാതിക്ക് ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല. എനിക്ക് രാസവളം ഉപയോഗിക്കുന്നതിനോട്, ഞാൻ ഏലം കൃഷി ചെയ്യുമ്പോഴാണ് എല്ലാ കൃഷിയും രാസവളം ഉപയോഗിക്കുന്നത്, എനിക്ക് മാനസികമായിട്ടൊരു പൊരുത്തക്കേടാണ്. അപ്പോൾ അത് തന്നെ ഞാൻ രാസവളം ഒന്നും ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ജാതിനെ കൂടുതൽ സ്നേഹിക്കുകയും ജാതിക്ക് കൂടുതൽ ഇത് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിനൊന്നും നമുക്ക് മരുന്നിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് നമ്മൾ ആകെപ്പാടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ബോഡമിശ്രം തളിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇതിനകത്ത് നമുക്ക് പെസ്റ്റിസൈഡ് ഒന്നും നമുക്ക് അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ആണ്ടിൽ എന്നാന്ന് വെച്ചാൽ രണ്ട് വർഷം കൂടുമ്പോൾ എല്ലുകൂടി നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് കൂടുതലും ആട്ടും കാട്ടും അതുപോലെ നമ്മുടെ പോത്തുണ്ട്. അപ്പം പോത്തിൻ്റെ ചാണാനൊക്കെയാണ് നമ്മൾ എല്ലാ വർഷങ്ങളിലും ഇട്ട് കൊടുക്കുന്നത്. ഇതുണ്ട്, ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കൊല കുത്തി ഇങ്ങനെ വരും. അതെന്നു വെച്ചാൽ ഈ കായ മുകളിലെല്ലാം ഇങ്ങനെ ഉണ്ട്. ഈ താഴ്ഭാഗങ്ങളിൽ ഈ വെയിലടി കുറവായ കാരണം താഴ്ഭാഗത്ത് പൊതുവെ കായ ഇച്ചിരി കുറവാണ്. മുകളിലേക്ക് ചെല്ലുന്നതോറാണ് നമുക്ക് കാ കൂടുതൽ വരുന്നത്. ഈ വെയിലടിക്കുന്ന ഭാഗങ്ങളിലാണ് ജാതിയുടെ കൂടുതലും കാ പിടിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കൊല കൊല പോലെ പല സ്ഥലങ്ങളിലും ഇതുണ്ട്. ഇതിപ്പം കൊലയായിട്ടാണ് കിടക്കുന്നത്. ഇതുണ്ട് മൂന്ന് ജാതിക്ക് ഇങ്ങനെ കൊലയായിട്ടാണ്, ഇങ്ങനെ കൊല കൊലയായിട്ട് ഉണ്ടാവും ഈ ജാതിയിൽ. എനിക്ക് ആറ് ഏഴോളം ജാതി ഇനങ്ങളുണ്ട്. അതിലൊരു ഇനമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെന്നു വെച്ചാൽ ഇത് നേരത്തെ ഒരു 10 ജാതി മേടിച്ചുകൊണ്ട് വന്നു. അതിൽ ഒരു ജാതി മാത്രം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ കൊലകളായിട്ടാണ് ജാതി ഉണ്ടാകുന്നത്. ഈ ഭാഗത്തേക്കൊക്കെ കണ്ട് കൊലകളായിട്ടാണ് ജാതിക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്നു വെച്ചാൽ നമുക്കിത് നിലവിൽ ഈ പച്ച നിറമായിരുന്ന ഈ ഇലകൾക്കിടയിലൂടെ കാണാൻ പറ്റുന്നില്ല. നിറയെ കാകളുണ്ട്. അപ്പോൾ എനിക്ക് മൂന്ന് വശത്തോട്ടൊക്കെ ചെല്ലുന്നതും നിറയെ കാകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതാണ് നമ്മളെ പറമ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നീട് ഒട്ടിച്ചു പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് നല്ല ഇതിന് നല്ല പത്രിയാണ്. അതുപോലെ കായ്ക്കാണെങ്കിലും ആവറേജ് നല്ല മുഴുപ്പും ഉണ്ട്. ഈ നിൽക്കുന്നതാണ് പൊന്നത്താനം ജാതി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വിസ്താരം കുറവാണ്, ചുറ്റുവട്ടം കുറവാണ്. ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങിപ്പോകണം. അത് കാരണം നമുക്ക് പറിക്കാനും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇതാണ് നമുക്ക് ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അടുപ്പിച്ച് ജാതി വെക്കാം. അതിന് വെച്ചാൽ ഇതിന് അടിയിലോട്ട് ഒരു സ്പേസ് വേണ്ട, ഇത് മുകളിലേക്കാണ് പൊങ്ങി വളരുന്നത്. ഇതിൻ്റെ കായ ഏകദേശം ഒരു 50-54 കായ ഉണ്ടെങ്കിൽ 1 കിലോ കിട്ടും. അതുപോലെ പത്രയാണെങ്കിലും നല്ല കട്ടിയുള്ള പത്രയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ ഇടുക്കിയിലെ തന്നെ ഏറ്റവും വലിയ ജാതി, 62 വർഷത്തെ പഴക്കമുള്ള ജാതിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറ.